യോഗം കണ്ട ക്രിസ്ത്യാനിയല്ലേ അഡോൾഫ് ഹിറ്റ്ലർ. ലക്ഷക്കണക്കിന് മനുഷ്യൻ ബുഹൻവാൾഡിലും ഫ്രാങ്ക്ഫർട്ടിലുമുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ലക്ഷക്കണക്കിന് മനുഷ്യനെ നിമിഷാർത്ഥം കൊണ്ടല്ലേ ചാരമാക്കിയത്, നിമിഷാർത്ഥം കൊണ്ട് ചാരമാക്കിയില്ലേ അഡോൾഫ് ഹിറ്റ്ലർ. എന്നിട്ട് ലോകം കണ്ട ക്രിസ്ത്യാനിയല്ലേ അയാൾ, അക്ഷേപിക്കപ്പെട്ടു അയാള്. ചിന്തിക്കണ്ടേ സഹോദരങ്ങളെ, ഇത് ലോകം കണ്ട ഭീകരവാദിയല്ലേ ബെനിറ്റോ മുസോളനി, ലോകം കണ്ട ക്രിസ്ത്യാനി അല്ലേ, ലോകം കണ്ട ക്രിസ്ത്യാനിയല്ലേ അയാൾ ബെനിറ്റോ മുസോളനി. ലോകം കണ്ട ക്രിസ്ത്യാനിയായിരുന്നു, ലോകം കണ്ട ഭീകരവാദിയായിരുന്നു, ഏകാധിപതിയായിരുന്നു, അക്ഷമിക്കപ്പെട്ടിട്ടില്ലല്ലോ. പിന്നെ എന്തിന് ഏതെങ്കിലും നാലാളുടെ പേരിൽ, ഒരാളുടെ പേരിൽ എന്തിന് ഇസ്ലാമിക സമൂഹത്തെയും സംഹിതയുടെയും നേരെ നിങ്ങൾ വിരൽ ചൂണ്ടുന്നു? വളരെ ചിന്തിക്കണം. ഞാൻ സ്നേഹത്തോടുകൂടെയാണ് ഇത് പറയുന്നത്. ഈ ഹദീസിന്റെ വ്യാഖ്യാനം പൂച്ചയെ കെട്ടിയിട്ട്, ഹദീസിന്റെ വ്യാഖ്യാനം ഇമാം ബുഖാരി തങ്ങളുടെ ഹദീസിന്റെ വ്യാഖ്യാനം ഫത്വഹുൽ ബാരി പറയുന്നു, ഫീഹി ദലീലുൻ അലസ്തിഅമാലി റഹ്മത്തി ലിജമീഇൽ ഖൽഖി, എല്ലാ സൃഷ്ടികളോടും ഒരാൾ കരുണ കാണിക്കണം എന്ന് ഇതിൽ ലക്ഷ്യമുണ്ട്. ഫദഖല ഫീഹിൽ മുഅ്മിനു വൽ കാഫിറു, മുസ്ലിം ആയാലും അമുസ്ലിം ആയാലും ഇപ്പൊ പ്രയോഗത്തിൽ ഉൾപ്പെടുന്നതാണ്. വൽ ബഹായിമോ, മൃഗങ്ങളും, വൽ മംലൂക്ക് വൈറുൽ മംലൂക്ക്, മൃഗങ്ങൾ തന്നെ, നാട്ടിലുള്ള മൃഗങ്ങളും കാട്ടിലുള്ള മൃഗങ്ങളും, മനുഷ്യനെ അധീനപ്പെട്ട മൃഗങ്ങളും അധീനപ്പെടാത്ത മൃഗങ്ങളും. വയദുഖുലു ഫിർ റഹ്മത്തി തആഹുദു ബിൽ ഇത്ആം, എല്ലാവർക്കും ഭക്ഷണം നൽകും കൊണ്ട് കാരുണ്യം ചെയ്യണമെന്നും, വസ്സഖയെ വെള്ളം നൽകണമെന്നും, വത്തഖ്ഫീഫ് ഫിൽ ഹംലി, ഓരോ ഓരോ വസ്തുക്കൾക്കും അതിന്റെ ഭാരം ചുമത്തു കുറച്ചു കൊടുക്കണമെന്നും, വത്തർക്കി തഅദി ബിൽ ർബി, ഒന്നിനെയും അടിക്കരുതെന്നും, ഒന്നിനെയും അടിക്കരുത്, ഒരു മൃഗത്തിനെ പോലും ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. മല്ലാ യർഹമു ഗൈറഹു ബിഐ നൗഇ മിനൽ ഇഹ്സാനി, മനുഷ്യരോട് കരുണ കാണിക്കാൻ തയ്യാറില്ലാത്ത ആളുകൾക്ക് ലാ യഹ്സുലു ലഹു സവാബു, കൂലിട്ടൂല, അള്ളാന്റെ കൂലി ആൾക്ക് കിട്ടിയല്ല, കരുണ ഇല്ലാത്ത ആളുകൾക്ക് കൂലി കിട്ടൂല. ഈ പെണ്ണ് പൂച്ചയെ കെട്ടിയിട്ട് ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, അതൊക്കെ നിങ്ങൾ സഹായിച്ചോളൂ, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക, അത് ആ ബക്കറ്റ് വരുമ്പോൾ ആ കൂട്ടത്തിലുള്ള ആളുകൾ വലിയ മോക്കെടുത്ത് ഇതിലേക്ക് കെട്ടു കൊടുക്കുക, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഇതാണ് ഒരു സ്വലാത്തല്ലേ, സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഫതഹുൽ ബാരിയാണ് പറയുന്നത്, സ്വഹീഹുൽ ബുഖാരിയുടെ താഴെ ഫതഹുൽ ബാരി പറയുന്നു, മല്ലാ ഇർഹമു ഗൈറഹു, ആരോടെങ്കിലും ഒരാൾ കരുണ ചെയ്യുന്നില്ല എങ്കിൽ, ബിഐ നൗഇ മിനൽ ഇഹ്സാനി, ഒരു തരത്തിലുള്ള ഗുണവും ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ, ലാ യഹ്സുലു ലഹു സവാബു, അള്ളാന്റെ കൂലി അയാൾക്ക് ലഭിക്കുകയില്ല. എന്തുകൊണ്ട്? അള്ളാഹു പറഞ്ഞത് നിങ്ങൾ പണിയെടുത്താ കൂലി തരാമെന്നല്ല, ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ, നിങ്ങൾ ആളുകളോട് എഹ്സാൻ ചെയ്യുമ്പോഴേ അള്ളാഹു നിങ്ങൾക്ക് എഹ്സാൻ ചെയ്യൂ എന്നാണ്. ലാ യൻദുറുല്ലാഹു ബിഐനിർ റഹ്മ, കാരുണ്യത്തിന്റെ നോട്ടം കൊണ്ട് അള്ളാഹു നോക്കുകയില്ല. ഇല്ലാ മൻ ജഅല ഖൽബഹു റഹ്മത, ഹൃദയത്തിൽ കരുണ വെച്ചിട്ടുള്ള ആളുകൾക്കല്ലാതെ, ആളുകളെ അല്ലാതെ. ഹൃദയത്തിൽ ഒരാൾ ഹൃദയത്തിൽ കാരുണ്യല്ലേ, ആ ഹൃദയത്തിലേക്ക് അള്ളാഹു തല നോക്കുകയില്ല. വലൗ കാന അമലുഹു സാലിഹാ, വലൗ കാന, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, എന്താ ഈ പറയുന്നത്, പറഞ്ഞതിൽ ഏറ്റവും വലിയ വിഷയം ഈ പറഞ്ഞത് ചിന്തിക്കണം. ഫതുൽ ബാരി, ഫതുൽ ബാരി സഹീഹുൽ ബുഖാരിയുടെ താഴെ, ഒരാൾ അങ്ങോട്ട് സുജൂദ് ചെയ്തു, അങ്ങോട്ട് പണിയെടുത്തു, അങ്ങോട്ട് കഷ്ടപ്പെട്ടു, അധ്വാനിച്ചു, നോമ്പു, നിസ്കാരം, ഈ പെണ്ണിന്റെ കഥ പറഞ്ഞിട്ട് പറയാ, ഈ പെണ്ണിന്റെ കഥ പറഞ്ഞിട്ട് പറയാ, ഹൃദയത്തില് റഹ്മത്തില്ലേ ഒരാൾക്ക്, അള്ളാഹുവിന്റെ കൂലി കിട്ടൂല, പ്രതീക്ഷിക്കണ്ടെന്നാണ് ഈ ഹദീസിന്റെ പാഠം. വലൗ കാന അമലുഹു സ്വാലിഹാ, വലൗ കാന അമലുഹു സ്വാലിഹാ, അയാൾ ചെയ്തോടത്തോളം ഇഷ്ടം പോലെ അമൽ സ്വാലിഹാത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അള്ളാന്റെ കൂലി കിട്ടില്ല. എന്തുകൊണ്ട്? അള്ളാന്റെ കൂലി ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. അങ്ങോട്ട് മനസ്സലിഞ്ഞ് കരുണ ചെയ്യുന്നവർക്ക് അള്ളാന്റെ കരുണ എങ്ങോട്ട് കിട്ടുള്ളൂ? അല്ലാതെ അള്ളാന്റെ അടുത്തേക്ക് സഞ്ചയം കൊണ്ടുപോകണ്ട എന്ന് ഫതഹുൽ ബാരി ഈ ആയത്തിന്റെ ഹദീസിന്റെ വ്യാഖ്യാനം. ചിന്തിക്കണം, ചിന്തിക്കണം, ഇതാണ് ദീനുൽ ഇസ്ലാം. വളരെ ശ്രദ്ധിക്കണം, വിശ്വാസികൾ ആലോചിക്കണം. ജഅറജുലുൻ ഇലാ റസൂലില്ലാഹി, ഒരാൾ മുസ്തഫ നബിയുടെ അരികിൽ വന്നു, എന്നിട്ട് ഹബീബ നബിയോട് ചോദിച്ചു, മദ്ദീനു യാ റസൂലല്ലാഹ്, നബിയെ എന്തിനാണ് ഇസ്ലാം ദീൻ എന്ന് പറയാ, ഒരു നിർവചനം, ഒരു ഒറ്റ നിർവചനം ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഫഖാല, ഹബീബ നബി പറഞ്ഞു, അദ്ദീനു ഹുസ്നുൽ ഖുൽഖി, ഇസ്ലാം എന്നാൽ സൽസ്വഭാവമാണ്,
നീ കുറെ നിസ്കരിച്ച് കൂട്ടാന്നല്ല ഇസ്ലാം എന്നാൽ അദ്ദീനു ഹസ്നുൽ ഖുൽഖി എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ അവിടുന്ന് അങ്ങോട്ട് പോയി, വലഭാഗത്ത് കൂടെ അങ്ങനെ കയറി, ഒന്നും കൂടി ഉറപ്പുവരുത്ത. എന്നിട്ട് നബിയോട് ചോദിച്ചു, മദ്ദീനു യാ റസൂലല്ലാ, ഒന്നും കൂടി പറഞ്ഞേരി നബി, എന്തിനാണ് ഇസ്ലാം ദീൻ എന്ന് പറയാ എന്ന് ചോദിച്ചു. ഫഖാല റഹബീബായ നബി, വീണ്ടും പറഞ്ഞു, അദ്ദീനു ഹസ്നുൽ ഖുൽഖി, ഇസ്ലാം എന്നാൽ സൽസ്വഭാവമാകുന്നു. അവിടുന്ന് അങ്ങോട്ട് പോയി. വജാഅനി ശിമാലിഹി, ഇടവാത്ത് കൂടെ കയറി. അബൂ ദാവൂദ് ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. കുറെ ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്, എല്ലാവരും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാവാം ഈ സഹാബി ഇങ്ങനെ ചെയ്തത് എന്നും ശാരീഹ്യങ്ങൾ ചില ആളുകൾ പറയുന്നുണ്ട്. ഇങ്ങനെ കയറി വന്നു. പിന്നെ ചോദിച്ചു, മദ്ദീനു യാ റസൂലല്ലാ, നിന്നെ നബി ഇസ്ലാം ദീൻ എന്ന് പറയാ, സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖാൽ അദ്ദീനു ഹസ്നുൽ ഖുൽഖി, ഇസ്ലാം എന്നാൽ സൽസ്വഭാവമാണ്. ആ മനുഷ്യൻ അത് കേട്ട് പോകാൻ ഒരുങ്ങിയപ്പോൾ ആ മനുഷ്യന്റെ കൈകളിൽ മുസ്തഫ നബി പിടിച്ചു. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ, ഇമ്പോർട്ടന്റ് ആയ ഭാഗമാണ്, ശ്രദ്ധിക്കണേ. പോകാനൊരുങ്ങി, ബോധ്യപ്പെട്ടു, മൂന്നാട്ടം കേട്ടു, ഇസ്ലാം എന്നാൽ സൽസ്വഭാവമാണ്, ഇസ്ലാം എന്നാൽ സൽസ്വഭാവമാണ്, ഇസ്ലാം എന്നാൽ സൽസ്വഭാവം, ബോധ്യപ്പെട്ടു. പോകാനൊരുങ്ങിയപ്പോ അയാളെ തടഞ്ഞു. ഹൽ തദരി മാദാ ഹുസ്നുൽ ഖുൽഖി, സൽസ്വഭാവം എന്താ എന്ന് നിനക്കറിയോ? ഇസ്ലാം എന്നാൽ സൽസ്വഭാവം എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ടല്ലോ, എന്താ ഈ സൽസ്വഭാവം, അത് നിനക്കറിയോ? അറിയോ എന്ന് ചോദിച്ചു. എനിക്കറിയില്ല നബി എന്നോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖാല ഫഖാല ഹബീബ, നബി പറഞ്ഞു, അല്ലാ തഗ്ലബ, ഒരാളോട് നീ ചൂടാവാതിരിക്കുന്നെ എന്ന് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെന്ത് വാളെടുക്കല, എന്താ ഈ പറയുന്നത്? മുസ്ലിമീങ്ങളെ, ഒരിക്കലും ഇസ്ലാം മാറാട് ചെയ്യില്ല. അതിന്റെ പേരിൽ ഒരു മുൻ കലക്ടറെ മാത്രം ക്രൂശിക്കേണ്ടതില്ല. അങ്ങനെ പറയേണ്ടി വന്നതിൽ ഇല്ല. ഒരു മതത്തിന്റെ പേരിൽ വിലൽ ചൂണ്ടേണ്ടതില്ല. ഒരു ഇസ്ലാമിയോഫോബിയോ, ഒരു ഇസ്ലാമിക് ടെററിസമോ ലോകത്ത് ഇസ്ലാമിന്റെ പേരിൽ ഉണ്ടാവുകയില്ല. ഇസ്ലാമിന്റെ പേരിൽ ഉണ്ടാവില്ല, പേടിക്കണ്ട, അങ്ങനെ ഉണ്ടാവില്ല. മാറാട് മുസ്ലിമിങ്ങൾ ഉണ്ടാക്കില്ല, ഇസ്ലാമിന്റെ പേരിൽ ഉണ്ടാവില്ല, അതുണ്ടാവേയില്ല. അതൊരിക്കലും ഇസ്ലാമിന്റെ പേരിൽ സംഭവിക്കുകയില്ല. ഇസ്ലാം എന്നും വേട്ടക്കാരനല്ല, എന്നും നല്ല അതിഥിയും നല്ല ആതിഥേയനുമാണ്. ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. എൻ്റെ ഈ കാസറ്റ് കേൾക്കാൻ കേരളത്തിലെ ബുദ്ധിജീവികളിൽ പ്രമുഖനായ ശ്രീ ആനന്ദിനെങ്കിലും അവസരമുണ്ടായെങ്കിൽ എന്ന് തോന്നിപ്പോവുകയാണ്. ശ്രദ്ധിക്കണം, വാക്കുകൾ തിരുത്തേണ്ടവർ തിരുത്തുക തന്നെ വേണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതന്നെ എവിടെയും സൽസ്വഭാവം ആരോടും. അങ്ങനെയായി നിങ്ങൾ വമനഹ്സാനു, ഇസ്ലാമിക പ്രബോധനം കേട്ടോളൂ. ഇങ്ങനെ പ്രബോധനം വളരെടുത്ത. ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമനഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സാലിഹ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم سورة فصلت 33 34 35 وجنا ഇതാണല്ലോ പ്രബോധനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്ത്. എങ്ങനെ പ്രബോധനം? അള്ളാഹുവിലേക്ക് ക്ഷണിച്ചതിനേക്കാൾ നല്ല പ്രവർത്തനം ചെയ്തവൻ ലോകത്താരുമില്ല. ഏറ്റവും വലിയ പ്രവർത്തനം അള്ളാഹുവിലേക്ക് ക്ഷണിക്കലാണ്. എങ്ങനെ ക്ഷണിക്കേണ്ടത്? ആ നീ കേട്ടോളൂ, എങ്ങനെ ക്ഷണിക്കേണ്ടത്? വലാ തസ്തവിൽ ഹസനത്തു വല സയ്യാ, ഒരിക്കലും നല്ലതും ചീത്തയും സമമല്ല. നല്ലതും ചീത്തയും ഒരിക്കലും സമമാവുകയില്ല. ഇദുഫ ബില്ലതി ഹി അഹ്സൻ, ആര് നിന്നെ ചീത്ത കൊണ്ട് സമീപിച്ചാലും നീ അവനോട് നന്മ കൊണ്ട് പ്രതികരിക്കണം. ഇദുഫ, നീ പ്രതികരിക്കണം. അപ്പൊ പ്രതികരിക്കണം എന്ന് പറഞ്ഞാൽ ആരോ നേരത്തെ അങ്ങോട്ട് ബന്ധപ്പെടേണ്ടെന്നർത്ഥം. ഇദുഫ എന്ന നീ തടയുക, നീ പ്രതികരിക്കുക. ഒരാൾ ഇങ്ങോട്ട് മേക്കെട്ട് കയറാൻ വന്നാൽ ഇദ്ഫ ബില്ലതി ഹിയ അഹ്സൻ, നീ എപ്പോഴും അഹ്സൻ എന്നാണ് പറഞ്ഞത്. അഹ്സൻ അഹ്സൻ എന്നത് ഈ വിഷയത്തിൽ സൂപ്പർലേറ്റീവ്. അഹ്സൻ, ഏറ്റവും നല്ല വിധത്തിൽ. ഇദ്ഫ ബില്ലതി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല വിധത്തിൽ, ഏറ്റവും നല്ല വിധത്തിൽ,
ഏറ്റവും നല്ല വിധത്തിൽ തന്റെ പിതൃവ്യന്റെ കരള് വെട്ടിപ്പൊളിച്ച് ഉഹരിന്റെ പർവ്വതങ്ങളെ കേൾപ്പിക്കുമാർ വിധത്തിൽ വെട്ടിപ്പൊളിച്ച് കരളെടുത്ത് ചവച്ച് തുപ്പി ആ മുഖത്തേക്ക് എറിഞ്ഞ പെണ്ണിനെയും ആണിനെയും അടക്കം ഹബീബിന്റെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി കൊണ്ടുവന്നപ്പോൾ ഹബീബ് പറഞ്ഞത് ഇദ്ഹബൂ ഇദ്ഹബൂ വന്തുമുത്തുലഖാ വിമോചിത ജനതയെ എനിക്ക് നിങ്ങളോട് ലാ തസ്രീബ അലൈക്കും അൽയൗം അന്നല്ലേ വളെടുക്കേണ്ടത് വളെടുത്തില്ല മുഹമ്മദ് നബി വളെടുക്കാൻ അനുവാദം അള്ളാഹു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ അന്ന് ഹറമിൽ ഒരിക്കൽ മാത്രമാണ് അള്ളാഹു വളെടുക്കാൻ അനുവാദം കൊടുത്തത് അന്ന് ലാ ഉഖസിമു ബിഹാദൽ ബലദ് ഒരു പ്രവാചകന്മാർക്കും ഹറമിൽ യുദ്ധം ചെയ്യാൻ അനുവാദമില്ലായിരുന്നു അങ്ങേക്ക് നൽകി എന്നിട്ടും വളരെടുത്തില്ല പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു എന്തുകൊണ്ട് എന്നിട്ടാണോ മാന്യരെ മുസ്ലിം വേട്ടക്കാരനാവുന്നത് ആവില്ല ഒരിക്കലും മുസ്ലിം വേട്ടക്കാരനാവുന്ന വിഷയമില്ല ഇസ്ലാം ഒരിക്കലും വേട്ടക്കാരനാവില്ല ഇസ്ലാമിന്റെ പേരിൽ അഡോൾഫ് ഹിറ്റ്ലർ ക്രിസ്ത്യാനി എന്ന ആയ അഡോൾഫ് ഹിറ്റ്ലർ ഒരു അബദ്ധം ചെയ്തിട്ടുണ്ട് ഭീകരമായ അബദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ അബദ്ധം ചെയ്തവരൊക്കെ എപ്പോഴും നേരത്തെ രമേശ് ചെന്നിത്തല സൂചിപ്പിച്ചതുപോലെ എല്ലായിടത്തും ഉണ്ടാകാം അവർക്ക് ധർമ്മം പഠിപ്പിക്കേണ്ടത് മറ്റുള്ളവരുടെ ഉത്തരവാദിത്തമാണ് ശ്രദ്ധിക്കണം ഹബീബായ നബി പറഞ്ഞു എനിക്ക് നിങ്ങളോട് ഒരു പ്രതികാരവും ഇല്ല അല്ലാഹു പറഞ്ഞു فإن الذي بينك وبينه عداوة كأنه ولي حميم ارفع بالتي هي احسن ഏതൊരാളും ഏറ്റവും നല്ല രൂപത്തിലായിരിക്കണം പ്രതികരിക്കേണ്ടത് എന്നാൽ كأنه ولي حميم ഏത് ശത്രുവും നിന്റെ ആത്മമിത്രമായി തീരും ഒരാൾക്ക് ഒരു ദൂതനെ മുഹമ്മദ് നബി പണം കൊടുക്കാണ്ടായിരുന്നു ഒരു ജൂതൻ പണം കൊടുക്കണ്ടായിരുന്നു ഡേറ്റിന് മുമ്പ് തന്നെ ആൾ വന്നു ജൂതൻ വന്നിട്ട് ഒറ്റ ഇരിപ്പ് എന്റെ പണം ഇപ്പൊ കിട്ടണം എന്നാണ് എന്റെ കയ്യിൽ ഇപ്പൊ പൈസ ഇല്ലല്ലോ പറഞ്ഞു ഇപ്പൊ കിട്ടണം എന്റെ പൈസ ഞാൻ അവിടെ കിട്ടാതെ പോവില്ല മദീന പള്ളിന്റെ ചെരുവിൽ ഒറ്റ ഇരുത്തം ജൂതൻ ഹബീബായ നബിയോട് സഹാബികൾ എണീറ്റു അദ്ദേഹത്തെ എന്തെങ്കിലും ചെയ്യാം ഡേറ്റ് ആയിട്ടില്ലല്ലോ സമയമായിട്ടില്ലല്ലോ എന്തിനാ ചൂടാകാൻ വന്നത് ഇത്ര നേരത്തെ പൈസ വിൽക്കാൻ എന്തിനാ വന്ന് ചൂടായി സഹാബികൾ ഹബീബായ നബി പറഞ്ഞു ഇണ്ടണ്ട അടങ്ങിയിരിക്കും അദ്ദേഹത്തിന് കയ്യിൽ നിന്ന് ഞാൻ പൈസ വാങ്ങിയിട്ടുണ്ട് അർഹൻ അദ്ദേഹത്തിന് ചോദിക്കാനുള്ള അവകാശമുണ്ട് അദ്ദേഹത്തിന് നേരത്തെ ആവശ്യമുണ്ടാവും എന്ന് അയാൾ പറഞ്ഞു ദുഹർ നിസ്കാരം കഴിഞ്ഞു അവിടെ ഇരുന്നു ആ മനുഷ്യൻ ജൂതൻ അവിടെ ഇരിക്കുന്ന പള്ളിന്റെ ഒരു ഭാഗത്ത് പോവില്ലായിരുന്നു അവിടെ ഇരുന്നു അസർ നിസ്കാരം കഴിഞ്ഞു പോയില്ല മകര നിസ്കാരം കഴിഞ്ഞു പോയില്ല ഇശ നിസ്കാരം കഴിഞ്ഞു പോയില്ല ഫജ്ർ നിസ്കാരം കഴിഞ്ഞു പിറ്റേന്ന് പ്രഭാതവും കഴിഞ്ഞു അയാൾ പോയില്ല പള്ളിന്റെ ചെരുവിൽ ഒറ്റ ഇരിപ്പ് ഫജ്ർ കഴിഞ്ഞു അയാളുടെ സുള്ളർ പൈസ ആവാത്തോണ്ടാണ് അയാൾ തരാം അയാൾ പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ മടിക്കത്ത് തുറന്ന് പൈസ കാണിച്ചു കൊടുത്തു ഇന്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ട് ഞങ്ങളെ പരീക്ഷിക്കാൻ വന്നതാണ് അന്ത്യപ്രവാചകൻ ലോകത്തിന്റെ കരുണക്കടലാണെന്ന് ഞാൻ തൗറാത്തിൽ വായിച്ചിരിക്കുന്നു അത് നിങ്ങൾ തന്നെയോ എന്നറിയാൻ വന്നതാണ് അന്ത്യപ്രവാചകൻ ലോകം കണ്ട സൽസ്വഭാവിയാണ് അത് നിങ്ങൾ തന്നെയോ എന്നറിയാൻ വന്നതാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ ഇദാ ഇസ്ലാം ഇതിനെ സംശയിക്കേണ്ട സഹോദരങ്ങളെ ഒരിക്കലും ഒരു മാറാട് മുസ്ലിം ചെയ്യില്ല ഇസ്ലാം ചെയ്യില്ല അത് നടക്കില്ല ഇസ്ലാമിനത് ചെയ്യാൻ ആരിങ്ങോട്ട് ചെയ്താലും ചെയ്യില്ല മുസ്ലിം എല്ലാ നിലക്കും പുറം കാട്ടി നിന്ന് കൊടുക്കും എന്നല്ല ജനാധിപത്യ രൂപത്തിൽ പ്രതികരിക്കും അതിൽ ഒരിഞ്ച് വിട്ടുകൊടുക്കാനോട്ട് തയ്യാറുമല്ല അതിന് രീതിയുണ്ട് അതാത് കാലഘട്ടത്തിന്റെ ഭരണകൂടം അനുവദിക്കുന്ന രീതിയുടെ അവസാനം വരെ പോകാൻ മുസ്ലിം ഉമ്മത്ത് തയ്യാറാവുകയും വേണം അള്ളാഹുമക്ക് തൗഫീഖ് ചെയ്യട്ടെ ഹബീബായ നബി പറഞ്ഞു ഇമാം ബൈഹഖി രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം ഖാല ഖാല റസൂലുള്ളാഹി മൈക്ക് ശ്രദ്ധിക്കേ ആരോടും ഇണക്കപ്പെടുന്നവനാണ് ആളുകളോട് അങ്ങോട്ടിണങ്ങയോ
ആളുകൾ ഇങ്ങോട്ടിണങ്ങുന്ന സ്വഭാവം ആരിലോ ഇല്ലയോ? ഒല ഹൈറ, അവനിൽ ഒരു ഗുണവുമില്ല. ഓൻ കുറെ ദിക്രിയല്ലിട്ടോ സ്കെച്ചിട്ടോ, ഒരു കാര്യമില്ല, ഒരു ഹൈറുമില്ലെന്ന് മുഹമ്മദ് നബി ഇമാം ബൈഹഖി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒല ഹൈറ ഫീ മൻ ലാ യഖ്ലഫു ലാ യഖ്ലഫു, ആരോടും ഇണങ്ങും മീൻ സത്യവിശ്വാസി, എല്ലാരോടും വാളെടുക്കുന്നവനല്ല, എല്ലാവരോടും ഇണങ്ങുന്നവനെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ടോളൂ ഒരു ഹദീസ്, ഇമാം ബുഖാരി സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിച്ചോളൂ, 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 അതിപ്രധാനപ്പെട്ട ഒരു ഹദീസ്, ശ്രദ്ധിച്ചോളൂ, അതിപ്രധാനപ്പെട്ട ഒരു ഹദീസ്. അനാഇഷത്ത് റളിയല്ലാഹു അൻഹാ ഖാലത്ത് ഖാല റസൂലുള്ളാഹി, ശ്രദ്ധിച്ചോളൂ ഒരു ഹദീസ്, ശ്രദ്ധിച്ചോളൂ ഈ ഹദീസ്, സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹുൽ ബുഖാരി, ശ്രദ്ധിച്ചോളൂ ഈ ഹദീസ്, ശ്രദ്ധിച്ചോളൂ ഈ ഹദീസ്. എല്ലാവരോടും, ഞാൻ എന്റെ വിദ്യാർത്ഥികളോടും അല്ലാത്തവരോടും ഒക്കെ ഊന്നി പറയാം, ഈ ഹദീസ് ശ്രദ്ധിച്ചോളൂ. അനാഇഷത്ത് റളിയല്ലാഹു അൻഹാ ഖാലത്ത് ഖാല റസൂലുള്ളാഹി, ആയിഷ ബീവി പറയാ റളിയല്ലാഹു അൻഹാ, ഇന്ന നോക്കൂ നോക്കൂ ഹദീസ് കേട്ടോളൂ, ഇന്ന ശർറന്നാസി ഇൻദല്ലാഹി മൻസിലതൻ യൗമൽ ഖിയാമ തറകഹുന്നാസു ഇത്തിഖാ ശർരിഹി. എന്താ പറഞ്ഞത്? എത്ര ഗൗരവമുള്ള വാക്കാണ്! ഇന്ന ശർറന്നാസി ഇൻദല്ലാഹി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അല്ലാഹുവിന്റെ അടുക്കൽ മനുഷ്യരിൽ ഏറ്റവും മോശപ്പെട്ട മനുഷ്യൻ, സ്കരിക്കാത്തവൻ, നോമ്പു വെൽക്കാത്തവൻ എന്നൊന്നുമല്ല പറഞ്ഞത്, മനുഷ്യന്മാർ ഒഴിവാക്കിയാളോ, ഇത്തിഖാശരിഹി, അവന്റെ ദോഷം കൊണ്ട് കുടുങ്ങിയിട്ട്, അവന്റെ ബുദ്ധിമുട്ടുണ്ട്, അവനെ കൊണ്ട് ബുദ്ധിമുട്ട്, അവനെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് കാരണം എല്ലാരെയും, അവന് വീട്ടിലാണെങ്കിൽ പരിസരവാസികൾക്ക് ബുദ്ധിമുട്ട്, അങ്ങാടിയിൽ വന്നാൽ അങ്ങാടിക്കാർക്ക് ബുദ്ധിമുട്ട്, നാട്ടിലിറങ്ങിയാൽ ഹിന്ദുവിനെ മുസ്ലിമിനെ ആർക്കും ബുദ്ധിമുട്ട്. അവനാ നിസ്കാരം കമ്പിയായവനല്ല, നോമ്പ് കമ്പിയായവനല്ല, അന്ത്യനാളിൽ മനുഷ്യരിൽ ഏറ്റവും മോശപ്പെട്ട മനുഷ്യൻ എവിടെ? ഹദീസ് സ്വഹീഹുൽ ബുഖാരി. അത് പറഞ്ഞു ലോകത്തിന്റെ നായകൻ ഗുരുനാഥൻ മുഹമ്മദ് നബി. സംശയിക്കണോ ഈ മതത്തിനെ? എന്താ ഈ പറഞ്ഞ അടിസ്ഥാനം? ഒന്ന് ശ്രദ്ധിക്കും മനുഷ്യരെ, ചെവിയുള്ളവർക്ക് കേൾക്കാനും കാണുന്നവർക്ക് കാണാനും ബോധമുള്ളവർക്ക് ബോധമുണ്ടാകാൻ വേണ്ടിയാണ് ഇസ്ലാമിനെ ഞാൻ ഈ പരിചയപ്പെടുത്തുന്നത്. ലോകത്തിന് സമാനമായ ഒരു പൂങ്കാറ്റിന്റെ വിശ്വാസമുണ്ടോ മനുഷ്യരെ? ലോകത്തെവിടെയെങ്കിലും ഇതിന് സമാനമായ ഒരു മെസ്സേജ് ഉണ്ടോ, ഒരു മെസ്സഞ്ചർ ഉണ്ടോ മനുഷ്യരെ? മുഹമ്മദ് നബി, ഇന്ന ശർറന്നാസി ഇൻദല്ലാഹി മൻസിലതൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ട മനുഷ്യൻ, മൻ തറകഹുന്നാസ്, മനുഷ്യന്മാരൊക്കെ ഒഴിവാക്കിയാളാവും, എല്ലാവരും ഒഴിവാക്കിയാളാണ്, അവനെ ഒഴിവാ, അവന്റെ അടുക്ക ആരും പോവില്ല, അവനാരും സമീപിക്കില്ല, അവനെ കണ്ടാ ദോഷം, കേട്ടാ ദോഷം, സമീപിച്ചാ ദോഷം, അവൻ അങ്ങാടിയിൽ ഇറങ്ങിയ ഒരു തല്ലുണ്ടാവും, അങ്ങനത്തെ ആളുകൾ അവരാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അങ്ങനെയല്ലേ പറഞ്ഞത്? സൂറത്തുൽ ലുഖ്മാൻ, സയ്യിദുന ലുഖ്മാൻ ഉപദേശം എന്താ? വലാ തുസഇർ ഖദ്ദക ലിന്നാസ് വലാ തംശി ഫിൽ അർളി മറാഹ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. അല്ലാഹു പറഞ്ഞു, അല്ലാഹു പറഞ്ഞു സൂറത്തുൽ ലുഖ്മാൻ, സൂറത്തുൽ ലുഖ്മാൻ റളിയല്ലാഹു അൻ, ഒന്നുറക്കെ പറയ്, സയ്യിദുന ലുഖ്മാൻ, സയ്യിദുന ലുഖ്മാൻ, സയ്യിദുന ലുഖ്മാൻ, സയ്യിദുന ലുഖ്മാൻ, സയ്യിദുന ലുഖ്മാൻ റളിയല്ലാഹു അൻ. എത്ര വലിയ മനുഷ്യന്മാരാണ് അവരൊക്കെ! മഹാന്മാരോടുള്ള മഹത്വം, അവരുടെ ജീവിത സിദ്ധിയും എന്ന് നമ്മൾ പറിച്ച് ഒഴിവാക്കിയിട്ട് നമ്മൾ തോന്നിയതുപോലെ ഖുർആനെയും ഹദീസിനെയും വ്യാഖ്യാനിക്കാൻ തുടങ്ങിയോ, അന്ന് ലോകം നമ്മളെ ശങ്കിക്കാൻ തുടങ്ങി എന്നുകൂടി അർത്ഥവത്തായ ഒരു പ്രയോഗമാണ്. സാന്ദർഭികമായി ഞാൻ നിങ്ങളോട് പറയാണ്, അങ്ങനെയാണ് കേരളത്തിങ്കൽ മുസൽമാന്മാർ പശ്ചിമ പാരങ്ങളിൽ നിന്നോ വൻകടൽ ചീറും തിരമാലകൾ കടന്നോ ഹിമാലയ മേറിയോ വന്നവരേറെയില്ല. ഇങ്ങനെയല്ലേ ആശാൻ പറഞ്ഞത്? ഇവിടെ പരിമിതമായ മുസ്ലിമീങ്ങളെ വന്നിട്ടുള്ളൂ. എന്നാൽ മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു ശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളൻ മിനല്ലാഹി വറിദ്വാന സിമാഹും ഫീ വുജൂഹിം മിൻ അസരി സുജൂദി ദാലിക മസലുഹും ഫിത്തൗറാത്തി വ മസലുഹും ഫിൽ
الإنجيل كزرع أخرج شطأه فآزره فاستغلل واستوى على سوقه يعجب الزراع ليغيل بهم الكفار وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما. വിശ്വാസത്തിന്റെ പുങ്കാറ്റ് ഏറ്റിപ്പോയ അവർ ലോകം അവരെ സ്വീകരിക്കുകയാണ് ചെയ്തത്. എല്ലാവരും അവരുടെ ഏറ്റെടുത്തു. അങ്ങനെയല്ലേ رجعت بمدهم عبدا منيبا هم اتبعوا شريعة في خطاها فألقوا ما يليق به رهيبا ومدوا لله شرقا وغربا وخالوا البحر وعتنا كل هيبا. هران ور هران أصحاب النبي ഉറക്കങ്ങളുടെ പറയോ, ഉറക്കപ്പുറയോ, ഉറക്കപ്പുറയോ, കോഴിക്കോട്ടിലെ മഹാമനുഷ്യന്മാരുടെ നാമധേയം മുഴങ്ങട്ടെ. സ്വഹാബുൻ നബീ, അവരല്ലേ ലോകത്തെ വിശ്വസന്ദേശം പ്രചരിപ്പിച്ചത് അല്ലേ? അവരെയല്ലേ യൂറോപ്യന്മാർ കണ്ടപ്പോൾ യൂറോപ്പിലേക്ക് പോയിരുന്നു ആ സ്വഹാബുൻ നബി. യൂറോപ്പിൽ സ്വഹാബികൾ ചെന്നെത്തിയപ്പോൾ അന്നന്നസ്വാറ ക്രിസ്ത്യാനികൾ ലമ്മാറ ഔ സ്വഹാബ, ഇവിടെ ഹൈന്ദവ സഹോദരങ്ങൾ നമ്മുടെ മുൻഗാമികളെ കണ്ടതുപോലെ അശാനതൻ തന്നെയാ പറഞ്ഞത്, അത് തന്നെയാ പറഞ്ഞത്, അത് തന്നെയാ ഹിമാലയമേറിവ ഏറിയോ വന്നവരേറെയില്ല, വളരെ കുറഞ്ഞ സ്വഹാബികൾ കേരളത്തിൽ വന്നു, അതല്ലേ യൂറോപ്പിലേക്ക് പോയി സ്വഹാബുൻ നബി. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ, അവിടുത്തെ തിൽമീദുകൾ, അവിടുത്തെ ശിഷ്യന്മാർ, സ്വഹാബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, യൂറോപ്യന്മാരായ ക്രിസ്ത്യാനികൾ അന്നന്നസ്വാറ ലമ്മാറ ഔ സ്വഹാബ, ക്രിസ്ത്യാനികൾ അവിടുത്തെ സ്വഹാബികളെ യൂറോപ്പിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ ഖാലു, ആ ക്രിസ്ത്യാനികൾ പറഞ്ഞു, ഹൗലൈ ഖൈറു മിനൽ ഹവാരിയീൻ, നമ്മൾ പഠിച്ച ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരെക്കാൾ നല്ല മനുഷ്യരാണ് ഇവർ പെരുമാറ്റത്തിൽ. അവരാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എവിടെയും അങ്ങനെയല്ലേ ഇസ്ലാം എത്തിയിട്ടുള്ളത്? സ്വീകരിച്ചു അവർ ലോകം മുഴുവൻ. ആ മുഖത്തേക്ക് നോക്കിയിട്ട് മറുത്തു പറയാൻ ആർക്കും കഴിയില്ല. അതാണ് രിജാലു നിന്നഹും ഇബ്തസമൂ ലിമർല്ലാ ലഖീത മിൻ ഇബ്തിസാമതിഹിം തബീബ, ഒരു രോഗിയുടെ അരികിൽ വന്ന് അവരെ ഒരു പുഞ്ചിരി കിട്ടിയാൽ മാത്രം മതി, ലഖീത മിൻ ഇബ്തിസാമതിഹിം തബീബ, ആ രോഗിക്ക് ഏറ്റവും വലിയ ഒരു ഡോക്ടറെ കിട്ടിയത് പോലെ തോന്നും. അതാണ് തിൽമീദുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് മുഹമ്മദ് നബിയുടെ ശിഷ്യന്മാർ. അവർ കയ്യിൽ കൃപാണം കൊണ്ട് നടന്നവരായിരുന്നില്ല, അവിടുത്തെ കയ്യിൽ തൃശൂലം കൊണ്ട് നടന്നവരായിരുന്നില്ല, അവരേതെങ്കിലും ആയുധം കയ്യിൽ പിടിച്ചവരായിരുന്നില്ല. ഏതെങ്കിലും ഒരു ആയുധം എന്ന അർത്ഥത്തിലാണ് ഞാൻ പ്രയോഗിച്ചത്, ഒരു പ്രത്യേക ആയുധത്തെ എടുത്തു പറയുകയല്ല. ഏതെങ്കിലും ആയുധം, യുദ്ധാക്കളായിരുന്നു, യുദ്ധം അനിവാര്യമായിരുന്നു യുദ്ധത്തിന്റെ സമയത്ത് മാത്രം, അങ്ങനെ മാത്രം. എന്നാൽ ആരായിരുന്നു അവർ? അവരെ മുഖത്തേക്ക് ഒരാൾ നോക്കിയാൽ അയാളുടെ ദോഷം മുഴുവനും പുറത്തുപോയിട്ട് അയാൾ തന്റെ ദോഷത്തിൽ നിന്ന് പൂർണ്ണമായി മുക്തനായി അള്ളാഹുവിലേക്ക് മടങ്ങണമെന്ന ബോധമുണ്ടാകും അവർക്ക്. അത്രയും വലിയ ശ്രീത്വം അള്ളാഹു അവരുടെ മുഖത്ത് നൽകിയിരുന്നു. അതാണ് അസ്വഹാബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ചിന്തിക്കണം, ഹബീബായ റസൂലുള്ള പറഞ്ഞു, അബൂദാവൂദ് രേഖപ്പെടുത്തി, ഇന്നല്ലാഹ അദ്ഹബ അൻകും ഫഖ്റൽ ആബാ, ബാപ്പമാരുടെ കാലഘട്ടത്തിലെ ഈ പെരുപ്പിച്ചു പറയലുണ്ടല്ലോ മഹത്വം, ഞാന് എന്റെ ആള്, എന്റെ നേതാവ്, എന്റെ വാപ്പ, എന്റെ വല്യപ്പ എന്ന് പറയുന്ന ആ ജാഹിലിയത്ത് അല്ലാഹു നിങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞിരിക്കുന്നു. ലോകത്ത് ഇന്നമാഹുവ മുഅ്മിനുൻ തഖയ്യുൻ ഔ ഫാജിറുൻ ശഖയ്യുൻ, രണ്ട് വിഭാഗം ആളുകളെ ഉള്ളൂ, ഒന്നിരിക്കൽ ഭക്തനായ സത്യവിശ്വാസി, അല്ലെങ്കിൽ അല്ലാഹുവിനോട് ദോഷം ചെയ്യുന്ന ദോഷി. എന്നിട്ട് പറഞ്ഞു, കുൻ അന്നാസു കുല്ലുഹും ബനു ആദം വആദമു മിൻ തുറാബ്, എല്ലാവരും ആദമിന്റെ മക്കളാണ്. ആദം നബി സയ്യിദുന ആദം അലൈഹിസ്സലാം മണ്ണിൽ നിന്നാവുന്നു,
സീദന ആദം മണ്ണിൽ നിന്നാകുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. لا ينهاكم الله عن الذين لم يقاتلوكم في الدين ولم يخرجوكم من دياركم ان تبروهم وتقسطوا اليهم ان الله يحب المقسطين. سوره الممتحنه 8th വചനം. എല്ലാ അന്യ സമുദായക്കാരോടും നിങ്ങൾ കരുണ ചെയ്യണേ, നിങ്ങൾ ഗുണം ചെയ്യണേ. ഗുണം ചെയ്യുന്നവനോട് അള്ളാഹുവിന് വലിയ ഇഷ്ടമാകുന്നു. സൂറത്തുൽ മുംതഹിന 8th വചനം. നിങ്ങളോട് അക്രമത്തിനും യുദ്ധത്തിനും വന്നിട്ട് ഒരു നിലക്കും അവരെ സഹിക്കുന്നില്ലെങ്കിലേ നിങ്ങൾ വാളെടുക്കേണ്ടതുള്ളൂ എന്ന് മുഹമ്മദ് നബി അല്ലേ. ഖൈബറിൽ വളരെ പ്രതിസന്ധിയുടെ ഒരു സാഹചര്യം. ഖൈബറിൽ ശത്രുക്കൾ ഹബീബായ നബിക്കെതിരെ ഉറഞ്ഞു തുള്ളി. ആ രംഗത്തേക്ക് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ബിൻ അബീ താലിബിനെ പറഞ്ഞപ്പോൾ പറഞ്ഞത് ഇറങ്ങിയാൽ വെട്ടു തുടങ്ങണം എന്നല്ല. ഇദാ നസൽത ഫീ സാഹതിഹിം ഫലാ തർഫഅ സൈഫക. മൈദാനിൽ ഇറങ്ങിയാൽ പോലും വാളെടുക്കാൻ പാടില്ല, അങ്ങനെ നിൽക്ക്. ഫഖുല്ലാ ഇലാഹ, ഓർക്കം കൊണ്ട് പറയ്, ഫഖുല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് പറയാനേ ഞങ്ങൾ വന്നിട്ടുള്ളൂ, ഞങ്ങൾ നിങ്ങൾ ആക്രമിക്കാൻ വന്നിട്ടല്ല എന്നും കൊണ്ട് പറയേ. അവരെതിർത്താൽ ഫക്കുൽ മറത്തൻ സാനിയ, എന്നാലും വാളെടുക്കരുത്. അവർ നിന്നെ വാളെടുത്ത് ചാടാ ചാടിയാലും നീ വാളെടുക്കരുത്. ഫക്കുൽ മറത്തൻ സാനിയ, വാളെടുക്കാതെ പിന്നെയും പറ. ഫഇൻ അബൌ, വീണ്ടും അവർ നിന്നെ എതിർത്താലും ഫക്കുൽ മറത്തൻ സാലിസ, വീണ്ടും പറ. എന്നിട്ട് പറഞ്ഞു യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ. ഒരാളെങ്കിലും നിന്നെ കൊണ്ട് കൊല്ലാനല്ല ഞാൻ നിന്നെ പറഞ്ഞേക്കുന്നത്, ഒരാളെങ്കിലും നിന്നെ കൊണ്ട് ഈ വിശ്വാസത്തിന്റെ വെളിച്ചത്തിലേക്ക് കടന്നുവരലാണ് എന്റെ ലക്ഷ്യമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മതത്തിനാണോ സംശയിക്കുന്നത് മനുഷ്യന്മാരെ? ഇത് ലോകത്തോടുള്ള അധർമ്മാവൂലേ മനുഷ്യന്മാരെ? ഇത് ഒന്ന് കേൾക്കൂ സഹോദരങ്ങൾ, ഇതൊന്ന് കാടുള്ളവർ കാണൂ സഹോദരങ്ങളെ. ഈ കേസറ്റ് കേൾക്കാൻ ഭാഗ്യമുള്ള അന്യ സമുദായത്തിലെ സഹോദരൻ നിങ്ങളുണ്ടെങ്കിൽ നിഷ്പക്ഷമായി ചിന്തിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ തൊട്ടടുത്ത ഏതെങ്കിലും ഒരു പണ്ഡിതനെ വിളിച്ചെന്ന് അന്വേഷിക്കുക, ആത്മാർത്ഥമായി അന്വേഷിക്കുക. ഇത് വെറുതെ ഖാസിമി പറഞ്ഞതാണോ ഒന്ന് അന്വേഷിക്കുക. അതല്ലേ അതല്ലേ ശത്രുക്കൾ മുഹമ്മദ് നബിക്കെതിരെ ഉറഞ്ഞു തുള്ളിയരങ്ങും. അതിനൊരു പ്രതികരണം പറയാൻ വേണ്ടി പറഞ്ഞേക്കാ അലി ബിൻ അബി ത്വാലിബ്. അപ്പോഴും പറഞ്ഞത് വളരെടുക്കരുതേ, വളരെടുക്കരുതേ. അവർ നിന്നെ മൂന്ന് തവണ നിന്റെ അടുത്തേക്ക് വളരെടുത്ത് ചാടിയാലും എതിർക്കരുത്, മിണ്ടാതിരിക്കുക. റജുലൻ എന്നല്ല, എല്ലാ റിവായത്തിലുണ്ട് റജുലൻ വാഹിദൻ. എല്ലാ ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്. ഞാൻ ഇവിടെ റിവായത്തൊക്കെ നോക്കി, എല്ലാ റിവായത്തിലും റജുലൻ എന്നല്ല, റജുലൻ വാഹിദൻ. ഒരാളെ കൊല്ലലല്ല എന്റെ ലക്ഷ്യം. വിശ്വമാനവികതയിലേക്ക് ഒരു മനുഷ്യനെങ്കിലും കടന്നു വന്നാൽ ഒരാൾക്കെങ്കിലും അവമങ്കാന മൈതം ഫഅഹ്യൈന വജഅൽനാ ലഹു നൂറൈ യംശി ബിഹി ഫിന്നാസ്. ഒരാൾക്കെങ്കിലും ഇവിടെ വെളിച്ചം കിട്ടിയാൽ ഐ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ, ഒരാൾക്കെങ്കിലും വെളിച്ചം കിട്ടിയാൽ ഖൈറുൻ ലക മിന ദുനിയാ വമാ ഫീഹാ, ഈ ലോകം മുഴുവനും ലഭിക്കലിനേക്കാൾ നമുക്ക് നല്ലത് നല്ലത്. ഒരാൾക്കെങ്കിലും മാനുഷധർമ്മം പഠിപ്പിക്കാനാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മതത്തിനെ സംശയിക്കണ്ട. ഹൈന്ദവ സഹോദരങ്ങളോട് അനുവർത്തിക്കേണ്ട രീതി, ഇന്ത്യയിലെ ഹൈന്ദവ സഹോദരങ്ങൾ, കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള ഹൈന്ദവ സഹോദരങ്ങൾ, നമ്മുടെ കൂടെയുള്ള, നമ്മുടെ സഹായികളായ, നമ്മുടെ കൂട്ടുകാരായ, നമ്മെപ്പോലെ പണിയെടുക്കുന്ന, നമ്മുടെ ഗുണകാംക്ഷികളായ, എന്താണ് അവരോട് അനുവർത്തിക്കേണ്ട രീതി? ഹദീസ് ഹബീബായ റസൂലുള്ളാഹി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ലോകത്തെ ഗുരുനാഥൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖതല മുആഹിദൻ, മുസ്ലിമീങ്ങളോട് നല്ല നിലക്ക് വർത്തിക്കുന്ന ഒരു അന്യ സമുദായക്കാരനെ ഒരാൾ കൊന്നാൽ, ലം യരിഹ റായിഹത്തൽ ജന്നാ, സ്വർഗത്തിന്റെ പരിമളം പോലും അവൻ ആസ്വദിക്കാൻ കഴിയില്ല. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹുൽ ബുഖാരി, റഹ്മത്തുള്ളാഹി വകയല്ല, സ്വഹീഹുൽ ബുഖാരി. മുആഹിദ് എന്നാൽ യുദ്ധത്തിന് വരാത്തവർ മുഴുവനും മുആഹിദിന്റെ സ്ഥാനത്താവും. മുസ്ലിമീങ്ങളോട് യുദ്ധത്തിന് വരാത്ത അന്യ സമുദായക്കാരൻ, ശ്രദ്ധിച്ചു കേൾക്ക്, ഇത് ഭീകരവാദമോ ഇത് തീവ്രവാദമോ ഇതെന്താ?
ഇതെന്താ വിശ്വാസികൾ ചിന്തിക്കുക. ഹബീബായ മുഹമ്മദ് നബി മുസ്തഫായ നബി പറഞ്ഞു, മുസ്ലിമീങ്ങളോട് നല്ല രൂപത്തിൽ വർത്തിക്കുന്ന അന്യ സമുദായക്കാരന്, ഹിന്ദുവിന്, ക്രിസ്ത്യാനിക്ക്, അല്ലെങ്കിൽ മതമില്ലാത്ത നിരീശ്വരവാദി ആരോ ആകട്ടെ, നല്ല രൂപത്തിൽ വർത്തിക്കുന്ന ഒരു അന്യ സമുദായക്കാരന് ഒരാൾ കൊലപ്പെടുത്തിയാൽ സ്വർഗത്തിന്റെ വാസന പോലും ആസ്വദിക്കാൻ അയാൾക്ക് കഴിയുകയില്ല. നാൽപ്പത് വർഷത്തിൻ അതിന്റെ പരിമളം അടിച്ചു വീശുന്നതാണ് സ്വർഗം. സ്വർഗത്തിന്റെ വാസന നാൽപ്പത് കൊല്ലത്തേക്ക്, നാൽപ്പത് കൊല്ലത്തെ വഴിദൂരം 40 കിലോമീറ്റർ അല്ല, 40 കൊല്ലത്തിന്റെ വഴിദൂരം സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശും. ആ ദൂരം അത്രയും എത്താൻ പോലും അവന് കഴിയില്ല. സ്വർഗത്തിന്റെ വാസന അടിക്കുന്നിടത്തേക്ക് പോലും ഒരു ഹിന്ദുവിന് അകാരണമായി മുസ്ലിമീങ്ങളോട് ലോകത്തിൽ നിൽക്കുന്ന കേരളത്തിലും ഇന്ത്യ രാജ്യത്തൊക്കെ ഉള്ള ഈ കാണുന്ന പാവപ്പെട്ടവരായ ഹൈന്ദവ സഹോദരങ്ങൾ വളരെ അവിടുന്ന് ഇങ്ങോട്ട് ചെയ്യുന്ന അക്രമമോ അതിന് ജനാധിപത്യ രൂപത്തിൽ പ്രതികരിക്കേണ്ടതാണ്. മാറാട് ഒന്നാമത്തെ ഒരു കലാപം ഉണ്ടായിട്ടില്ലേ, അതിനിവിടെ ജുഡീഷ്യറി ഉണ്ട്, ഭരണകൂടമുണ്ട്, അല്ലെങ്കിൽ ജനാധിപത്യ രീതികളുണ്ട്, അല്ലെങ്കിൽ അതിന് ജനാധിപത്യ രീതികളിലൊക്കെ ചെവിയും കണ്ണും തുറപ്പിക്കാൻ നമുക്കിവിടെ ജനാധിപത്യ സമരമുറകളുണ്ട്. ആ സമരമുറകൾ നാം ഉപയോഗിക്കുകയും ജനാധിപത്യ രൂപത്തിൽ പ്രതികരിക്കുകയും വേണം. അവിടുന്ന് വിട്ടപ്പോൾ എല്ലാവരും ഇവിടെ ഒരു നേതൃത്വം ഉണ്ടല്ലോ, ബഹുമാനപ്പെട്ട പാണക്കാട് സഹിത കുടുംബം. ഈ പാണക്കാട് സഹിത കുടുംബവും ബഹുമാനപ്പെട്ട സമസ്ത കേരളമേറ്റുള്ള അതിന് വീര്യം പോരാ എന്ന് പറഞ്ഞിട്ട് എന്ന് പുറത്തിറങ്ങിയോ, അന്ന് ഉമ്മത്തിന് നാശം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കാത്തിരിച്ചുമാറാകട്ടെ. ഒരു ഭാഗത്ത് മാത്രമാണ് കുഴപ്പം എന്ന് ഞാൻ പറയുന്നില്ല, എല്ലാ ഭാഗത്തും കുഴപ്പമുണ്ടാവാം, പക്ഷേ എൻ്റെ ഭാഗമാണല്ലോ ഞാൻ പറയേണ്ടത്. തളിക്ഷേത്രത്തിലുള്ള ബഹുമാനപ്പെട്ട എൻ്റെ സഹോദര സമുദായത്തിലുള്ള ഒരു ഒരു അധ്യക്ഷൻ, അവിടുത്തെ ഒരു പണ്ഡിതൻ ഉണ്ടെങ്കിൽ അയാൾ ആ മതത്തെക്കുറിച്ച് പറയേണ്ടതാണ്. തൊട്ടടുത്ത ഒരു ചർച്ചിൽ ഒരു വികാരി ഉണ്ടെങ്കിൽ, ഒരു അച്ഛനുണ്ടെങ്കിൽ അയാളെ മതത്തെക്കുറിച്ച് അയാൾ പറയേണ്ടതാണ്. എൻ്റെ ഉത്തരവാദിത്വം ഈ വലിയ പുരുഷാരമാകുന്ന മുസ്ലിം സമുദായത്തെ വിളിച്ചുകൂട്ടി എന്റെ ധർമ്മം, ഈ പണ്ഡിതന്മാരുടെ ധർമ്മം, സമസ്ത കേരള ജമിയത്തുലമയുടെ ധർമ്മം ഞാൻ നിർവഹിക്കുകയാണ്, ആ ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ്. ഈ പണ്ഡിതന്മാരുടെ അംഗീകാരം ശിരസാവഹിച്ചുകൊണ്ട് ആ ഉത്തരവാദിത്വത്തിന്റെ വേദിയാണിത്. നാളെ രാവിലെ ഈ വേദിയിൽ വേദിക്ക് മുഖം കാണിക്കുന്നത്, ഈ വേദിയെ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരളമയത്തുലമയുടെ പ്രസിഡന്റ് മഹാനായ കളമ്പാട് മുഹമ്മദ് മുസ്ലിയാരാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഉത്തരവാദിത്തപ്പെട്ടൊരു വേദിയാണിത്. ആ വേദിയിൽ നിന്ന് തന്നെയാണ് ഇത് പറയുന്നത്. എൻ്റെ ഉത്തരവാദിത്വം മുസ്ലിം പണ്ഡിത വിദ്യാർത്ഥി എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കുകയാണ്. മൻ ഖതല മുആഹിദൻ, മുസ്ലിമീങ്ങളോട് ലോകത്തിൽ അനുവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു അന്യ സമുദായക്കാരനെ ഒരാൾ കൊലപ്പെടുത്തിയാൽ ലം യരിഹ റായിഹത്തുൽ ജന്ന എന്ന് തുബ്രാനി സ്വഹീഹുൽ ബുഖാരി, തുബ്രാനി രേഖപ്പെടുത്തിയ മറ്റൊരു ഹദീസ് കണ്ടു. മൻ ആരാ ദിമ്മിയന ഫഖദ് ആരാനി, മുസ്ലിമീങ്ങളോട് ലോകത്തിൽ അനുവർത്തിക്കുന്ന ഒരന്യ സമുദായക്കാരനെ ഒരാൾ ബുദ്ധിമുട്ടിച്ചാൽ ഫഖദ് ആദാനി, അയാൾ എന്നെയാണ് ബുദ്ധിമുട്ടിച്ചിരിക്കുന്നത്, അയാൾ എന്നെയാണ് ബുദ്ധിമുട്ടിച്ചതെന്ന് മുഹമ്മദ് നബി. വമൻ ആദാനി ഫഖദ് ആറല്ലാഹു, എന്നെ ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചാൽ അള്ളാഹു അവനെ ബുദ്ധിമുട്ടിക്കുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബഹുമാനപ്പെട്ട ഇമാം ഖതീബ് അബ്ദുൽ ഖാഹിർ അൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ്, മൻ ആദാ ദിമ്മിയൻ ഫഅന ഖസ്മുഹു, അന്യ സമുദായക്കാരനോട് മോശമായ രൂപത്തിൽ ഒരാൾ ബുദ്ധിമുട്ടായി പ്രവർത്തിച്ചാൽ ഫഅന ഖസ്മുഹു, ഞാൻ അവന്റെ ശത്രുവാണെന്ന് മുഹമ്മദ് നബി. അത്തരം മുസ്ലിമീങ്ങൾക്ക് ഞാൻ ശത്രുവാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറൊരു ഹദീസ് കേട്ടോളൂ, അബൂ ദാവൂദ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൻ ലരമ മുആഹിദൻ, ഒരു ലോകത്തിൽ നിൽക്കുന്ന അന്യ സമുദായക്കാരനെ ഒരാൾ ആക്രമിച്ചു, അബിന്തകസഹു ഹഖൻ, അല്ലെങ്കിൽ അയാൾക്ക് കൊടുക്കാനുള്ളത് എന്തെങ്കിലും കുറച്ചു കൊടുത്തു, ഔ കല്ലഫഹു ഫൗക തഖതിഹി, അല്ലെങ്കിൽ അയാൾക്ക് കഴിയാത്ത ഒരു കാര്യം അയാളെ ബുദ്ധിമുട്ടിച്ചു എങ്കിൽ, ഔ അഖദ മിൻഹു ശൈഅൻ ബിഗൈരി റിളാൻ, അയാളെ പൊരുത്തല്ലാതെ എന്തെങ്കിലും ഒരു വേലായുധന്റെയോ ഒരു കൃഷ്ണന്റെയോ മുതൽ ഒരാൾ എടുത്താൽ, ഫഅന ഹജീജുഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അയാൾക്ക് വേണ്ടി തർക്കിക്കാൻ വരുന്നത് ഞാനായിരിക്കുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അബൂ ദാവൂദ് ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്താണ് റഹ്മത്തുള്ളത് പറയുന്നത്. ചിന്തിക്ക്, ഇനി നിങ്ങൾക്ക് സംശയിക്കുന്നവർക്ക് സംശയിക്കാവുന്നതാണ്, ഞങ്ങളതിന് ഉത്തരവാദിയല്ല.
നിങ്ങളുടെ സംശയം അത് രോഗമായിരിക്കും. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അതിന് പേര് രോഗമാണ്. അള്ളാഹുമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. വളരെ ഗൗരവമായി ചിന്തിക്കണം. മുസ്തഫ നബി നോക്കൂ, നിങ്ങൾ മഹാനായ ഇബ്നു ഹജം റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബ്നു ഹജം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നവരെ വളരെ പ്രധാനപ്പെട്ട മറാത്തിബുൽ ജമാഇൽ രേഖപ്പെടുത്തുന്ന പ്രഗൽഭമായ ഒരു കാര്യം, നമ്മളെ കൂടെ താമസിക്കുന്ന അന്യ സമുദായക്കാരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി വേറെ ഒരു നാട്ടുകാര് നമ്മളെ കൂട്ടത്തിൽ താമസിക്കുന്ന അന്യ സമുദായക്കാരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പുറത്തുനിന്ന് ആളുകൾ വന്നാൽ വജബ അലൈന, മുസ്ലിമീങ്ങളുടെ മേൽ നിർബന്ധമാണ്, അന്നഹ്രുജ ലിഖിതാലിഹിം, ആയി പുറത്തുനിന്ന് വരുന്നവരോട് യുദ്ധം ചെയ്തു ആയുധങ്ങളും വാഹനങ്ങളും ഉപയോഗിക്കുകയും അതിനുവേണ്ടി മരിക്കുകയും ചെയ്യുക. നമ്മളെ കൂടെ താമസിക്കുന്ന മറ്റു സമുദായക്കാരെ പുറത്തുനിന്ന് ആരെങ്കിലും ആക്രമിച്ചാൽ അവർക്ക് വേണ്ടി മരിക്കൽ നമ്മുടെ കടമയാണ്, അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി മരിക്കൽ നമ്മുടെ കടമയാണ്. അത് പാലിച്ചിട്ടുണ്ടല്ലോ മുസ്ലിമീങ്ങൾ. 8-10 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ ഗുരുവായൂർ അമ്പലത്തിലുണ്ടായ വലിയ ഒരു തീപിടുത്തം എനിക്ക് ഓർമ്മ വരികയാണ്. ഓടിക്കൂടിയത് മുഴുവൻ മുസ്ലിമീങ്ങളായിരുന്നു.